ചിത്രങ്ങളെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ഐടി സ്കൂൾ ഗ്നു ലിനക്സ് 18.04 ഗ്രാഫിക്സ് ഗ്രൂപ്പിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ജിംബ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. തുറക്കാം. ജിംബിൻ്റെ ഇൻ്റർഫേസാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ടൂൾ ബോക്സ് ഉണ്ട്. ഇത് ഇമേജ് വിൻഡോയാണ്, മെയിൻ വിൻഡോ. റൈറ്റ് സൈഡ് ലെയേഴ്സ് ഉള്ള ലെയർ പാലറ്റുണ്ട്. ഇനി ഇത് മൂന്നായിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് ഒന്നിച്ചാക്കാൻ വേണ്ടി വിൻഡോസിൽ സിംഗിൾ വിൻഡോ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നും കൂടെ ഒരുമിച്ച് വരും. നമുക്കിവിടെ ഉള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുക്കുക, ക്രോപ്പ് ചെയ്തെടുക്കുക, നമുക്ക് പഠന പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഈ ചിത്രങ്ങൾ നമുക്ക് ജിംബിലേക്ക് തുറക്കാം. പല രീതിയിൽ നമുക്ക് തുറക്കാവുന്നതാണ്. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കാം. അതിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലെടുക്കാം. അല്ലെങ്കിൽ ഇതിനൊന്ന് മിനിമൈസ് ചെയ്യാമെങ്കിൽ വിൻഡോയെ മിനിമൈസ് ചെയ്യാം. ജിംബിൻ്റെ ആ അതൊന്ന് ഇതിലേക്ക് നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് ജിംബിലേക്ക് കൊണ്ടുവരാം. അതും അല്ലെങ്കിൽ ഇവിടെ ഫയൽ ഓപ്പൺ കൊടുത്തിട്ട് ഇതെവിടാണോ ആ ഫയൽ കിടക്കുന്നത്, ഓപ്പൺ ചെയ്യേണ്ട ഫയൽ കിടക്കുന്നത്, അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ജിംബിലേക്ക് ഇമേജ് കൊണ്ടുവരാം. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള പിക്ചറിൽ നിന്നും കുറച്ച് ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു ടൂളുണ്ട്, ക്രോപ്പ് ടൂൾ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഓരോ ടൂളിലും മുകളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ടൂളിൻ്റെ പേര് അവിടെ എഴുതി വരും. ഇപ്പം നമുക്കിവിടെ ക്രോപ്പ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ താഴേക്ക് കിട്ടുന്നതാണ്. നമുക്കതൊന്ന് കാണാൻ വേണ്ടി ഇതിനെ നമുക്കൊന്ന് വലുപ്പപ്പെടുത്താം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ഈ മൗസ് പോയിൻ്റ് ഇവിടെയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ എൻഡഡ് ആരോ ആവും. ക്ലിക്ക് ചെയ്ത് വലുത്തിട്ട് നീക്കാം. ഇവിടെ നമുക്ക് ഫിക്സഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് 4:3 എന്നുള്ള റേഷ്യോയിലാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് 4:3 എന്ന് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാബ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഭാഗം ക്ലിക്ക് ഒരിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വലിക്കുക. ഇതിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് അങ്ങോട്ടും മാറ്റാം. ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടി. ഇനി ഇതിന് നമ്മുടെ ഇതിൻ്റെ സൈസ് ഒന്ന് വർദ്ധിപ്പിക്കണം, ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇമേജിനകത്ത് സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് സ്കെയിൽ എന്നാണ് പറയുന്നത്. സ്കെയിലിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് സ്കെയിൽ ഇമേജ് എടുക്കാം. ഇവിടെ നമുക്ക് 400x300 വിഡ്ത്തും 400 പ്രസ് ചെയ്തിട്ട് അല്ല എൻ്റർ ചെയ്തിട്ട് ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ താഴെ 300 വന്നോളും. ആസ്പെക്ട് റേഷ്യോ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വേറെ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെയിൻ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം. നമ്മൾ താഴത്തെ വേറെ വാല്യൂ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് 4:3 തന്നെ വേണ്ടതുകൊണ്ട് തന്നെ 400 വിഡ്ത്ത് 400 ഹൈറ്റ് 300 ആയി മാറിയും. അതിനുശേഷം സ്കെയിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ഫയൽ ഇതിപ്പോൾ ഇവിടെ സേവ് ചെയ്യുകയാണ്. ഫയലിനെ സേവ് ചെയ്യാൻ നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .xcf എന്നാണ്. അത് ജിംബിൽ മാത്രമേ തുറക്കുകയുള്ളൂ. നമുക്ക് എല്ലാ ഇതിലും തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റിലേക്ക് മാറ്റണം.
അതിന് തന്നെ ഫയൽ എക്സ്പോർട്ട് എക്സ്പോർട്ട് ടു ഗുവ പി എൻ ജി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതിന് പേരിലേക്ക് തന്നെ അത് എക്സ്പോർട്ട് ആകും. അല്ലെങ്കിൽ നമുക്കിവിടെ എക്സ്പോർട്ട് ആൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം, അതായത് ഹോമിലുള്ള യൂസറാണ് ഹോം ഇവിടുത്തെ, ഹോമിലുള്ള പ്രീ കോഴ്സ് എന്ന ഫോൾഡറിലെ നമ്മുടെ പേരിലുള്ള ഫോൾഡറിലേക്ക് ഈ പ്രൊഡക്റ്റിനെ നമുക്ക് അല്ലെങ്കിൽ ചിത്രത്തിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് എന്ന് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ആകും.